അപ്പോഴത്തേക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെയിറ്റ് ലോസ് റെസിപ്പീറ്റ് ആണ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വേഗം തന്നെ വീട്ടിലേക്ക് എടുക്കാം. ഇതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ച് ഇതിലേക്ക് 6 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ചേർക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഹോം മേഡ് ആവശ്യത്തിലുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പുകൊണ്ട് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഒരു ക്യാരറ്റ്, 2 തക്കാളി, 1 സവാള, 1 ക്യാപ്സിക്കം എന്നിവ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം. അത് കഴിഞ്ഞ് പാൻ എടുത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെർജിൻ കൊക്കനട്ട് ഓയിൽ ചേർക്കാം. എണ്ണയോടെ കഴിഞ്ഞാൽ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് ചേരുവകളെല്ലാം ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണ് ചാട്ട് മസാല, 1/2 ടീസ്പൂണ് ചണ മസാല എന്നിവ ചേർക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ളത്ര മുളക് പൊടിയും ചേർത്തതിന് ശേഷം അടുപ്പുകൊണ്ട് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാൻ വയ്ക്കാം. വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിൽ നിന്നും ഒരു ചെറിയ ഉരുളാക്കി എടുക്കാം. അതുപോലെ ആ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയും ചേർക്കണം. എന്നിട്ട് ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാം. അതുപോലത്തെ കട്ടി കുറഞ്ഞിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീട്ടിൽ കാണിച്ച പോലെ കവർ ചെയ്തെടുക്കാം. അതുപോലെ ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതുപോലെ പത്തിയതിനു ശേഷം അതിലേക്ക് നമ്മുടെ ഗ്രേവി വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുടെ മാവ് കൊണ്ട് ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വേറെ 5 എണ്ണമാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഒരു പാൻ എടുത്ത് സ്ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെർജിൻ കൊക്കനട്ട് വെച്ചതിന് ശേഷം എണ്ണയോടെ കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എൻ്റെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും. ഇതിന് 2 സൈഡും ഫ്രൈ വന്നാൽ ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം നേരെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ പറയുന്ന ആളുകൾ ചേരെടുത്തിട്ട് ഈ ഒരു സ്നാക്ക് തയ്യാറായി കഴിഞ്ഞാൽ 2 എണ്ണം ഉണ്ടാക്കുക. വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടോ ഒരു നേരത്തെ ഭക്ഷണമാണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ കഴിക്കുന്നതാണെങ്കിൽ 2 എണ്ണം, സ്നാക്സ് ടൈമിൽ കഴിക്കുന്നതാണെങ്കിൽ 1 എണ്ണമാണ് കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുത്തിട്ടായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ വീഡിയോസ് എങ്ങനെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.